അവന്റെ കാല് പൊട്ടിയിട്ട് ചോര ഒന്ന് ഫ്ലഷ് പുറത്തു വന്നു. അതാണ് യു കെയിലെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് മെഡിക്കൽ അറ്റൻഷൻ ഒക്കെ കിട്ടാൻ ഇത്തിരി പാടാണ്. വെയിലുള്ള സ്ഥലം നോക്കി പിടിച്ചിരുന്ന കേട്ടോ. അവര് പറയുന്നത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാനാ പറയുന്നത്. വേദന കറക്റ്റായിട്ടുള്ള ചികിത്സയും തരില്ല, ഒരു പെയിൻ കില്ലർ തരും, അത്രേ തരുള്ളൂ. എന്റെ കാല് തന്നെ കൊറേ തവണ പറ്റിയിട്ടുണ്ട്. ലെഫ്റ്റ് ലെഗ് ഞാൻ വീൽ ചെയറിൽ വരെ ഇരുന്നിട്ടുണ്ട്. ഹലോ ഗായ്സ്, ഹലോ കുമ്പി കാരത്ത് പറഞ്ഞ ചാനലിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. ഞാൻ ഇപ്പൊ ദാ ന്യൂ ഹാം ഹോസ്പിറ്റലിന്റെ മുന്നിലാട്ടോ നിൽക്കുന്നത്. എനിക്ക് ഇന്നലെ ഒരു കാലിന് ചെറിയൊരു സീനുണ്ടായി, എന്താണെന്നറിയില്ല. എഴുന്നേറ്റപ്പം മുതൽ വേദനയുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. എൻ്റെ ഒപ്പം മുസ്തഫ ഉണ്ട്. മുസ്തഫക്ക് ഇന്ന് കാലിന് ചെറിയൊരു ഡ്രസ്സിങ് ഉണ്ട്, അവൻ്റെ കാലിന് ചെറിയ സീനായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ടില്ല, 111 വിളിച്ചിരുന്നു, ഇങ്ങനെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരപ്പോൾ കുറേ ഡീറ്റെയിൽസൊക്കെ എടുത്തു, തിരിച്ച് വിളിച്ചിട്ടില്ല. ചെന്ന് നോക്കാം, കേറ്റോ ഇല്ലയോ ഒന്നൊക്കെ നോക്കാം. ഇതേപോലെ സെയിം ഇഷ്യൂ വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് പ്ലാസ്റ്റർ ഇട്ട് കൊടുത്തു, അതേപോലെ വല്ല ഇട്ട് തന്നാലോ എന്ന് വിചാരിച്ച് വന്നാണ്. അപ്പോൾ അധികം വഴിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് എടുക്കും. ഓക്കെ, ഹോസ്പിറ്റലിൽ എത്തിയോണ്ടാണെന്ന് പറഞ്ഞുകൂടെ, എൻ്റെ അഭിനയം കുറച്ച് കൂടുന്നുണ്ട്. ഇതുവരെ നല്ല കൂളായിട്ടാട്ടോ വന്നത്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ മുസ്തഫേനെ തോളിൽ കൈ വെച്ചിട്ടാട്ടോ വരുന്നത്. കുറച്ച് ഒറിജിനാലിറ്റി ഒക്കെ ഫീൽ ചെയ്യണമല്ലോ. ഇതൊരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഹോസ്പിറ്റലാട്ടോ. ഞാൻ ഇന്ന് മുസ്തഫേനായിട്ട് ഒരു ദിവസം വന്നതാണ്. മുസ്തഫേൻ്റെ കാലിന് ഷോക്ക് പോയിട്ട് പ്ലാസ്റ്റർ ഇടാൻ വേണ്ടി വന്നതാണ്. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു വാച്ചും തന്ന് എന്നെ ഇവിടെ ഇരുത്തി, അരമണിക്കൂറായി. അന്ന് മുസ്തഫേനായിട്ട് വന്നപ്പോൾ 6 മണിക്കൂറോളം നിന്നിട്ടോ. ഇവിടെ ഒരു വൈബ് ഇല്ല, നമുക്ക് പുറത്തോട്ട് പോകാം. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പോസ്റ്റ് അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട്, ഞാൻ സ്ഥലം കാണിച്ചു തരാം. വെയിലിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ, ചൂടൊന്നുമില്ല. ഇവിടെ ഒരു ഡാഗിനെയും കുട്ടൂസനും ഉണ്ട്. ഞാൻ വെയിലുള്ള സ്ഥലം നോക്കി പിടിച്ചിരുന്നു കേട്ടോ. ഇവിടെ വെയിലത്തിരിക്കാൻ നല്ല രസം. നാട്ടിലൊക്കെ വെയിലത്തിരുന്ന് കഴിഞ്ഞാൽ ഇരുന്ന് വേർക്കും, പക്ഷെ ഇവിടെ വെയിലത്തിരിക്കാൻ നല്ല രസം, നല്ല സുഖമാണ്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും പോകണം കടയ്ക്ക്. അതിൻ്റെ എന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ ഇറക്കി വിടാൻ ചാൻസ് ഉണ്ട്. കാരണം വലിയ സീനൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞാൽ ഇറക്കി വിടാൻ ചാൻസ് ഉണ്ട്. കാരണം ലിഗമെൻറ്റിൻ്റെ ഇഷ്യൂ ആണ്, എനിക്കറിയാം അത്. എനിക്കിതിനു മുന്നേ ഇത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, നമുക്ക് നോക്കാം. എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ ക്യാമറ ഒരു പിടിച്ചു. ഗൈസ്, ഇവർ പറയുന്നത് 5 ദിവസം റെസ്റ്റ് എടുക്ക്, മരുന്നൊക്കെ കഴിക്കും. മരുന്ന് ഒന്നും പ്രിസ്ക്രൈബ് ചെയ്തൊന്നും തന്നില്ല. ജസ്റ്റ് എന്തോ ഐപ്പോഗ്രഫിനോ എന്നെന്താണ്ടോ ഒരു മരുന്നിൻ്റെ പേര് പറഞ്ഞു. അത് കഴിച്ചിട്ട് 5 ദിവസം റെസ്റ്റ് എടുക്ക്, കാലും മേലോട്ടൊക്കെ കയറ്റി വെക്കുന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഗൈസ്, ഇവിടെ ഡോക്ടറിനെ കാണാൻ ഇത്തിരി പാടാണ്. പക്ഷേ കണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്, ഇവിടുത്തെ കെയറൊക്കെ അടിപൊളിയാണ്. കണ്ട് കിട്ടിയാൽ മാത്രം, ആ ഡോക്ടറിനെ കാണാൻ അപ്പോയിൻമെൻ്റൊക്കെ എടുക്കാനൊക്കെയാണ് പാട്. മുസ്തഫേൻ്റെ കാല് ഡ്രസ് ചെയ്തു. പുള്ളിക്ക് വീഡിയോയിൽ വരാൻ ചെറിയൊരു ചമ്മലുണ്ട്, അതൊരു ഏട്ടം മോഹൻ കാണിക്കാത്ത. ഗൈസ്, ഇതാണ് യു കെയിലെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് മെഡിക്കൽ അറ്റൻഷനൊക്കെ കിട്ടാൻ ഇത്തിരി പാടാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ഫ്രണ്ടിന് കാലൊടിഞ്ഞിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നാളെ വരാനാണ് പറഞ്ഞത്. അത്രയും നേരം അവൻ വേദന സഹിച്ചിരിക്കേണ്ടി വന്നു. ഇപ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്ത് വന്നാലും സിസ്റ്റർ കണ്ടിട്ട് 6 മണിക്കൂറൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴും നമുക്ക് കറക്റ്റായിട്ടുള്ള ചികിത്സയും തരില്ല, ഒരു പെയിൻ കില്ലർ തരും, അത്രയേ തരുള്ളൂ. ഡോക്ടറിനെ കണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇപ്പോൾ മുസ്തഫേനെ അന്ന് 6 മണിക്കൂർ വെയിറ്റ് ചെയ്തു, ഞാനാണ് വന്നത്. 6 മണിക്കൂർ വെയിറ്റ് ചെയ്തു, അവൻ്റെ കാല് പൊട്ടിയിട്ട് ചോര ഒന്ന് ഫ്ലഷ് പുറത്തു വന്നു. എന്നിട്ട് ജസ്റ്റ് അവർ ഒന്ന് ഡ്രസ്സ് പോലും ചെയ്തില്ല, അവിടെ അത്രയും നേരം അവിടെ ചോര ഒലിച്ച് നിന്നു, വെയിറ്റ് ചെയ്തു ഡോക്ടറിനെ കാണാനായിട്ട്. ഡോക്ടറിനെ കണ്ട് കഴിഞ്ഞപ്പോൾ അവന് അനസ്തേഷ്യ കൊടുത്തു, എന്നിട്ട് ഫ്ലഷ് വന്നത് പുറത്തോട്ട് എടുത്തു, ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് ചെയ്തത്. ഇപ്പോൾ അവനിപ്പോൾ ഒന്ന് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വന്നത്. ഞാനിപ്പോൾ ഇന്നലെ ആണ് എനിക്ക് കാലിന് ഷോക്ക് പോയത്. ജസ്റ്റ് ഒന്ന് വന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ എനിക്ക് അവർ 3 ആഴ്ച വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 3 ആഴ്ച വെയിറ്റ് ചെയ്തിട്ട് വേദന വന്നാൽ എന്താ ജി പിയിൽ ചെല്ല, ജി പി ചെന്നിട്ട് MRI സ്കാൻ ഇങ്ങോട്ടേക്ക് വിടും എന്നാണ് പറഞ്ഞത്. 3 ആഴ്ച വരെ ഞാൻ ഇതേപോലെ നടക്കണം. ഇനിയിപ്പോൾ വേദന മാറി ഓക്കെ, ഇപ്പോൾ വേദന മാറിയില്ലെങ്കിൽ അത്രയും നാളെയും വേദന സഹിച്ചിരിക്കണം. അതാണ് യു കെയിലെ പ്രശ്നം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. ഇപ്പോൾ നാട്ടിലൊക്കെ എന്താ എന്ത് സുഖം, എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിൽ ചെന്നാൽ മതി. എൻ്റെ കാല് തന്നെ കുറേ തവണ പറ്റിയിട്ടുണ്ട്. ലെഫ്റ്റ് ലെഗ് ഞാൻ വീൽ ചെയറിൽ വരെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ കാലിൻ്റെ ഒരവസ്ഥ. അപ്പോൾ നാട്ടിലെ പോലെ ഒന്നുമല്ല ഇവിടുത്തെ മെഡിക്കൽ ഫീൽഡൊന്നും. നാട്ടിലെന്തോ സ്വർഗമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.